ഒത്തിരി പരീക്ഷണ സിനിമകൾ പുറത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ അത്തരം പരീക്ഷണങ്ങൾ പലതും പരാജയപ്പെടാറാണ് പതിവ്. ചുരുക്കം ചില പരീക്ഷണങ്ങൾക്ക് മാത്രമേ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടാൻ സാധിച്ചിട്ടുള്ളൂ. മലയാള സിനിമയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച് വ്യത്യസ്തമായ കഥയും ആഖ്യാന ശൈലിയും ഒക്കെ കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തി സാമ്പത്തികമായി പരാജയപ്പെട്ടു പോയ ചില സിനിമകളുണ്ട്. അവയിൽ പലതും പിന്നീട് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് വാഴ്ത്തപ്പെട്ടിട്ടുമുണ്ട്, ദേവദൂതനും ആടും ഒക്കെ പോലെ. എന്തായാലും അങ്ങനെ തിയേറ്ററിൽ പരാജയമായ ചില പരീക്ഷണ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്ക്. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഇവിടെ വീഡിയോ തുടങ്ങും. അപ്പോൾ വെൽക്കം ടു ഫിലിമി ടോക്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചിത്രം റെഡ് റെയിൻ. ഏലിയൻ ഇൻവേഷൻ എന്നൊക്കെ മലയാളി കേട്ട് പരിചിതമാകും മുൻപ് മലയാളത്തിൽ വന്ന ഏലിയൻ ഇൻവേഷൻ പ്രമേയമായ ചിത്രമായിരുന്നു റെഡ് റെയിൻ. നവാഗതനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത 2013 ഡിസംബറിൽ റിലീസായ ഈ ചിത്രത്തിൽ നരേനായിരുന്നു നായകൻ. ലിയോണ ലിഷോയായിരുന്നു മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ദേവൻ, ടീനിട്ടോം എന്നിവർ ഒഴികെ ബാക്കി താരങ്ങളൊക്കെ താരതമ്യേന പുതുമുഖങ്ങളായിരുന്നു. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ പെട്ടെന്നൊരു ദിവസം രാത്രി ആകാശത്ത് 3 പ്രകാശഗോളങ്ങൾ കാണപ്പെടുന്നു. തുടർന്ന് ആ ഗ്രാമത്തിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. പശുക്കളുടെയും മറ്റും ഇന്റേണൽ ഓർഗൻസ് ഒരു സർജറി ചെയ്ത പോലെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ആരോ എടുത്തിരിക്കുന്നു. ഇത്തരത്തിൽ നിഗൂഢ സ്വഭാവമുള്ള ചില സംഭവങ്ങൾ ആ ഗ്രാമത്തിൽ അരങ്ങേറുകയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സയന്റിസ്റ്റ് കൂടിയായ ജയ്യും കൂട്ടരും ഈ ഗ്രാമത്തിലേക്ക് വരികയാണ്. അന്വേഷണത്തിൽ അവർ മനസ്സിലാക്കുന്നു ഇവിടെ നടക്കുന്ന ഈ അമാനുഷിക സംഭവങ്ങൾക്ക് പിന്നിൽ അന്യഗ്രഹ ജീവികളാണെന്ന്. പിന്നീട് അവരെയും അവരുടെ താവളവും തേടി ജയ്യും കൂട്ടരും നടത്തുന്ന യാത്രയും അതിലവർ നേരിടുന്ന വെല്ലുവിളികളും ഒക്കെയാണ് റെഡ് റെയിൻ എന്ന ഈ മലയാള ചിത്രം പറയുന്നത്. എന്തല്ലേ ഹിജ്ജാദി കൺസെപ്റ്റാണ്! പക്ഷെ ഇങ്ങനൊരു പടം ഇറങ്ങിയത് പോലും പലരും അറിഞ്ഞില്ല. ബഡ്ജറ്റ് പ്രശ്നങ്ങളും പുതുമുഖ സംവിധായകനും പുതുമുഖ താരങ്ങളും ഒക്കെ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയ്ക്കുണ്ട്. എങ്കിലും മികച്ച ഒരു ശ്രമം തന്നെയായിരുന്നു റെഡ് റെയിൻ. 2001 കേരളത്തിൽ സംഭവിച്ച ചുവന്ന മഴയെ ബന്ധിപ്പിച്ചാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ലോകത്തിൽ പലയിടങ്ങളിലും കണ്ടെത്തിയിട്ടുള്ള ഏലിയൻ സാന്നിധ്യങ്ങളെക്കുറിച്ചൊക്കെ സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ചെയ്യുകയാണെങ്കിൽ പൃഥ്വിരാജിനെ പോലെയൊക്കെ നല്ല വലിയൊരു സ്റ്റാർ കാസ്റ്റും അത്യാവശ്യം ബഡ്ജറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രേക്ഷകരെ ഞെട്ടിക്കാൻ തക്ക ഒരു ഐറ്റം തന്നെയാണ് റെഡ് റെയിൻ. രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ ഈയിടെ ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന മികച്ചൊരു ഹൊറർ ചിത്രമാണ് ഭൂതകാലം. ഷെയ്ൻ നിഗം അഭിനയിച്ച ഈ ചിത്രം സോണി ലിവിൽ അവൈലബിൾ ആണ്. റെഡ് റെയിൻ സൺ എക്സിലും MX പ്ലെയറിലും അവൈലബിൾ ആണ്. പരീക്ഷണ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ചിത്രം ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ ചിത്രം സംസാരം ആരോഗ്യത്തിന് ഹാനികരം. ദുൽഖർ സൽമാൻ, നസ്രിയ നസീം എന്നിവരെ നായികാ നായകന്മാരാക്കി 2014 തമിഴ് സംവിധായകൻ ബാലാജി മോഹൻ ഒരുക്കിയ ബൈലിംഗുൽ ചിത്രമായിരുന്നു സംസാരം ആരോഗ്യത്തിന് ഹാനികരം. തമിഴിൽ വായമൂടി പേസവും എന്ന പേരിലാണ് ഈ ചിത്രം റിലീസായത്. കേരള തമിഴ്നാട് അതിർത്തിയിലെ തെന്മല എന്ന ഗ്രാമത്തിൽ നടക്കുന്ന കഥയിൽ ആ നാട്ടിൽ സംഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ കഥ വികസിക്കുന്നത്. തൊണ്ട കൊണ്ട് ജീവിക്കുന്ന, സംസാരിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ഡയറക്റ്റ് മാർക്കറ്റിംഗ് തൊഴിലാക്കിയ ഒരു റേഡിയോ ജോക്കി ആകണം എന്ന ആഗ്രഹവുമായി നടക്കുന്ന അരവിന്ദ് എന്ന ചെറുപ്പക്കാരനാണ് കഥയിലെ നായകൻ. എന്നാൽ സംസാരിക്കാൻ തീരെ ഇഷ്ടപ്പെടാത്ത, തന്നെ ശല്യം ചെയ്യുന്ന കാമുകനോടൊരു നോ പോലും പറയാത്ത അഞ്ജലിയാണ് കഥയിലെ നായിക. സംസാരിച്ച് എനർജി കളയാതെ മിണ്ടാതെ ഇരുന്നാൽ അത്രയും നല്ലത് എന്നാണ് നായികയുടെ പക്ഷം. അങ്ങനെ ഇരിക്കെ സംസാരിച്ചാൽ പകരുന്ന ഒരു രോഗം ആ ഗ്രാമത്തിൽ പടർന്നു പിടിക്കുന്നു. അങ്ങനെ ആ നാട്ടിൽ ആരും സംസാരിക്കാതെയാകുന്നു. വെറൈറ്റി അല്ലേ! ഒരു നാട്ടിൽ സംഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെ അവിടുത്തെ സിനിമ രാഷ്ട്രീയ മേഖല എങ്ങനെ കാണുന്നു എന്നും അതിൽ അവരുടെ ഇടപെടൽ എന്തുമാത്രം ചലനമുണ്ടാക്കുന്നു എന്നും സിനിമയിലൂടെ രസകരമായി കാണിക്കുന്നു. ആരോഗ്യമേഖലയിലെ ആശങ്കകൾ, പെട്ടെന്ന് പൊട്ടിപൊളിക്കുന്ന രോഗങ്ങൾ, അവയ്ക്ക് കാത്തിരുന്നു കിട്ടുന്ന കേട്ടുകേൾവിയില്ലാത്ത പേരുകൾ, അതിന് കണ്ടുപിടിക്കുന്ന മരുന്നുകളും ഓടിയെത്തുന്ന മരുന്ന് ലോബികളും ഒക്കെയാണ് സിനിമയിൽ. 2020 മുതൽ മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരി മുൻകൂട്ടി കണ്ടിട്ട് 2014 തയ്യാറാക്കിയ ഒരു ചിത്രമാണിതെന്ന് ഇന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും. സംസാരം അധികം ഇല്ലാത്ത രണ്ടാം പകുതി പലരെയും ഒത്തിരി ബോറടിപ്പിച്ചു. മാത്രമല്ല, ചില തമിഴ് താരങ്ങൾ മലയാളം പറഞ്ഞപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് അത് കല്ലുകടിയായി തോന്നി. അങ്ങനെയൊക്കെ ഈ ചിത്രം കേരളത്തിൽ പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ തമിഴിൽ ചിത്രം വിജയമായിരുന്നു.
ഒരു വട്ടം വെറുതെ കണ്ടു നോക്കാനാവുന്ന നല്ലൊരു പരീക്ഷണ ചിത്രം തന്നെയാണ് സംസാരം ആരോഗ്യത്തിന് ഹാനികരം. തമിഴ് കണ്ടാൽ കുറച്ചുകൂടെ ആസ്വാദ്യകരമായിരിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം കണ്ടു നോക്കി കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ചിത്രം ഇബ്ലീസ്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കോട്ടൻ എന്ന വെറൈറ്റി ചിത്രത്തിന് ശേഷം രോഹിത് വി എസ് സംവിധാനം ചെയ്ത 2018 റിലീസായ ചിത്രമാണ് ഇബിലീസ്. ആസിഫ് അലി ആയിരുന്നു ചിത്രത്തിലെ നായകൻ. മഡോണ സെബാസ്റ്റ്യൻ നായികയായ ചിത്രത്തിൽ ലാൽ, സിദ്ദിഖ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി. മരണശേഷമാണ് യഥാർത്ഥ സ്വർഗം. അതുവരെയുള്ള നമ്മുടെ ജീവിതമാണ് ശരിക്കും നരകം. ആ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് മരണം എന്ന സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഇബിലീസ് ചെയ്യുന്ന പണികളാണ് ജാതിയും മതവും യുദ്ധവും രാഷ്ട്രീയവും ഒക്കെ. എന്തല്ലേ കൺസെപ്റ്റ്! ഒരിടത്തുമില്ലാത്തൊരു നാടും നെയ്യപ്പത്തിന്റെ മണമുള്ള പെണ്ണും സർക്കിട്ട് പോകുന്ന മുത്തശ്ശനും മരണമറിയിക്കുന്ന മനുഷ്യനും പ്രാർത്ഥനകളില്ലാത്ത മതവും മരണത്തിനപ്പുറമുള്ള പ്രണയവും അവിടെ തെളിയുന്ന ചിരിയും അക്കരയുള്ള നമ്മളും ആ നമ്മളെന്താ ഇങ്ങനെയെന്ന അവരുടെയും നമ്മളുടെയും ചിന്തകളും ഒക്കെ കൂടി ഒരു ഫാൻറ്റസിയുടെയും ഫീൽ ഗുഡിൻ്റെയും പ്രണയത്തിൻ്റെയും തമാശയുടെയും ഒക്കെ ഒരു മേളനമാണ് ഇബിലീസ്. മരണവും മരണാനന്തര ജീവിതവും ഒക്കെ പ്രമേയമാക്കി ഒരു അറബിക്കഥ കേൾക്കുന്ന അത്ഭുതത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം. പക്ഷെ തിയേറ്ററിൽ ചിത്രം വലിയ വിജയമായില്ല. പരീക്ഷണ ചിത്രങ്ങളും ഫാൻറ്റസി ചിത്രങ്ങളും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇബിലീസ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. 4 ഡബിൾ ബാരൽ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഡബിൾ ബാരൽ. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് എന്നിവർ നായകന്മാരായി എത്തിയ ഈ ചിത്രം തിയേറ്ററുകളിൽ ഡിസാസ്റ്റർ ആയിരുന്നു. എന്നാൽ മലയാളത്തിൽ ഇന്നേവരെ വന്നിട്ടില്ലാത്ത ഒരു വ്യത്യസ്ത ചിത്രമായിരുന്നു ഡബിൾ ബാരൽ. അടിയില്ല വെടി മാത്രം എന്ന ടാഗ്ലൈനിൽ വന്ന ചിത്രത്തിൽ പ്രേക്ഷകർ ഒത്തിരി ആക്ഷൻ രംഗങ്ങളും വെടിവെപ്പും ഒക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ പടം പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. നമ്മൾ കണ്ടതും കാണാത്തതുമായ ഹോളിവുഡ് ചിത്രങ്ങളുടെ ഒരു സ്പൂഫിങ്ങും ഒപ്പം ഡാർക്ക് കോമഡിയും ആക്ഷനും ഒക്കെ ചേർത്ത ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സ്പെഷ്യൽ വിഭവമായിരുന്നു ഡബിൾ ബാരൽ. പക്ഷെ മലയാളികൾക്ക് ആ വിഭവം അത്ര ദഹിച്ചില്ല. മലയാള സിനിമയുടെ സ്പൂഫ് ഇറക്കിയപ്പോൾ പോലും പൊട്ടിച്ച് കൈ കൊടുത്ത ആളുകളാണ് നമ്മൾ മലയാളികൾ. അവിടേക്കാണ് ഹോളിവുഡ് സ്പൂഫുമായി ലിജോയും പൃഥ്വിയും വരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഡീഗ്രേഡിങ്ങിന്റെ ആറാട്ടായിരുന്നു ചിത്രത്തിന്. ലൈല മജ്നു എന്നുപേരുള്ള രണ്ട് രത്നക്കല്ലുകളുടെ പിറകെ പല വഴിയിൽ പായുന്ന കുറേയധികം ആളുകളുടെ കഥയാണ് ഡബിൾ ബാരൽ. ലിജോ ജോസ് എന്ന സംവിധായകന്റെ മാത്രം സിനിമയാണിത്. താൻ മനസ്സിൽ കണ്ട സിനിമയെ വിജയപരാജയങ്ങളെ ഒട്ടും ഭയക്കാതെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അതേ നിലവാരത്തോടെ ലിജോ പൂർത്തിയാക്കി. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ശൈലിയിലാണ് ലിജോ സിനിമ ഒരുക്കിയത്. ഗൈറിച്ചി, ടാറന്റീനോ ചിത്രങ്ങളുടെ ഇൻഫ്ലുവൻസ് ചിത്രത്തിലുടനീളം കാണാം. 3 ആക്ഷൻ ഷൂട്ടൌട്ടുകൾ, 4 കൊറിയോഗ്രാഫർമാരും 100+ റഷ്യൻ ആഫ്രിക്കൻ താരങ്ങളും ചിത്രത്തിലാണിരുന്നു. എന്തൊക്കെ ഉണ്ടായിട്ടും പടം തിയേറ്ററിൽ വൻ പരാജയമായി. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ മലയാളത്തിൽ വന്ന ഏറ്റവും മികച്ച ഒരു പരീക്ഷണ ചിത്രം തന്നെയായിരുന്നു ഡബിൾ ബാരൽ. അഞ്ച് ഭരതൻ എഫക്ട്. മണിച്ചിത്ര താഴെ എന്ന മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളെ ഒന്നിന്റെ രചയിതാവായ മധുമുട്ടം തിരക്കഥ എഴുതിയ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ഭരതൻ എഫക്ട്. ബിജു മേനോനായിരുന്നു ചിത്രത്തിലെ നായകൻ. ഗീതു മോഹൻദാസ് നായികയായി എത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ അനിൽ ദാസ് ആയിരുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു സാധാരണക്കാരനാണ് ചിത്രത്തിലെ നായകൻ ഭരതൻ. വളരെയധികം കഴിവുകളുള്ള ഒരു പ്രതിഭയായ കണ്ടുപിടുത്തക്കാരൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ ഭാര്യ ഗീത അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് സാമ്പത്തികമായി ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കിടയിൽ നിരന്തരമായി കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരുത്വാകർഷണത്തിനെതിരായി ഒരു ലോറിയുടെ ടയർ വായുവിൽ പൊങ്കി നിൽക്കുന്നത് ഭരതൻ കാണുന്നു. ഈ കാഴ്ച അയാളിൽ ഭ്രാന്തമായ ചിന്തകൾക്ക് തുടക്കമിടുന്നു. മുഴുവൻ സമൂഹവും അയാളെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തിയിട്ടും തൻ്റെ ഹൗസ് ഓണർ മാത്രം അയാളെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ജഗതി ചേട്ടനാണ് ഈ വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അയാളുടെ സാമ്പത്തിക സഹായത്തോടെ ഭരതൻ ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഭരതൻ സാക്ഷ്യം വഹിക്കുന്ന ആൻറ്റി ഗ്രാവിറ്റി എന്ന വിചിത്ര പ്രതിഭാസത്തിന് പിന്നിലെ സത്യം കണ്ടെത്താനുള്ള അയാളുടെ അന്വേഷണമാണ് സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ പറയുന്നത്.
മലയാളത്തിലെ ചുരുക്കം ചില സയൻസ് ഫിക്ഷൻ ചിത്രങ്ങളിൽ ഒന്നാണ് ഭരതൻ എഫക്ട്. പല രംഗങ്ങളും കാണുമ്പോൾ നമുക്ക് ആവേശവും അത്ഭുതവും ഒക്കെ തോന്നും. അത്തരത്തിലൊരു മികച്ച സ്ക്രിപ്റ്റായിരുന്നു മധുമുട്ടം ചിത്രത്തിനായി തയ്യാറാക്കിയിരുന്നത്. എന്നാൽ മേക്കിങ്ങിലെ പാളിച്ചകളും കാസ്റ്റിങ്ങും ഒക്കെ ചിത്രത്തെ മോശമായി ബാധിച്ചു. ബിജു മേനോൻ തനിക്ക് ലഭിച്ച വേഷം ഭംഗിയായി ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് അദ്ദേഹത്തിന് തീരെ മാർക്കറ്റില്ലാതിരുന്നൊരു സമയമായിരുന്നതുകൊണ്ട് ഇങ്ങനൊരു ചിത്രം ഇറങ്ങിയത് പോലും ആരും അറിയാതെ പോകാൻ അത് കാരണമായി. സുരേഷ് ഗോപിയുടെ ഗസ്റ്റ് റോളിനും ചിത്രത്തെ ഒരു തരത്തിലും രക്ഷിക്കാനായില്ല. ജഗതി ചേട്ടന്റെ ക്യാരക്ടറും ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അമൃത ചാനലിന്റെ യൂട്യൂബ് ചാനലിൽ ഈ ചിത്രം അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. മലയാളത്തിൽ മികച്ച സയൻസ് ഫിക്ഷൻ ചിത്രങ്ങൾ ഇല്ല എന്ന് പരാതിയുള്ളവർ ഭരതൻ എഫക്ട് ഒന്ന് കണ്ടു നോക്കുക. 6. ഹായ്, ഐ ആം ടോണി. നവദമ്പതികളായ സമീറിനെയും ടീനയെയും കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. അവരുടെ കുടുംബ സുഹൃത്ത് അച്ചായൻ അവർക്ക് താമസിക്കാൻ നല്ല സൗകര്യങ്ങളുള്ള ഒരു ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് നൽകുന്നു. അന്ന് രാത്രി ടോണി എന്ന ഒരു അപരിചിതൻ അവരുടെ ഫ്ളാറ്റിലേക്ക് കടന്നു വരുന്നു. ടോണിയുടെ മോശം പെരുമാറ്റം ആദ്യം അവരെ അലോസരപ്പെടുത്തുന്നു. എന്നാൽ കുടുംബത്തിൽ നിന്ന് ഒളിച്ചോടി വന്ന ദമ്പതികൾക്ക് പ്രയോജനകരമായ ചില കാര്യങ്ങൾ അദ്ദേഹം വാഗ്ദാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ സമീറും ടീനയും ടോണിക്ക് സമയം നൽകാൻ തീരുമാനിക്കുന്നു. എന്നാൽ ചർച്ച തുടരുമ്പോൾ ടോണി വീണ്ടും തന്റെ സൈക്കോ സ്വഭാവം കാണിക്കുന്നു. തങ്ങളുടെ ഫ്ളാറ്റിൽ തങ്ങളോടൊപ്പം ഇരിക്കുന്ന ഈ മാനസികാവസ്ഥയിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഈ ദമ്പതികൾ എങ്ങനെ രക്ഷപ്പെടുന്നു, ടോണിയുടെ ഭ്രാന്തമായ ഈ പെരുമാറ്റത്തിന് പിന്നിലെ കാരണം എന്ത് എന്നൊക്കെ ഈ ചിത്രം പിന്നീട് നമ്മോട് വിവരിക്കുന്നു. പടത്തിന്റെ അവസാന 20 മിനിറ്റ് ഒക്കെ വയലൻസ് കൊണ്ടും ട്വിസ്റ്റുകൾ കൊണ്ടും കൊടൂരമാണ്. മനോഹരമായ ഡാർക്ക് ഫ്രെയിമുകൾ നിറഞ്ഞു നിൽക്കുന്ന ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തത് ആൽബിയാണ്. ലാലിന്റെ മകൻ ലാൽ ജൂനിയറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ദീപക് ദേവിന്റെ നല്ല കട്ടക്കി നിൽക്കുന്ന ബിജിഎം, ഒരു രക്ഷയുമില്ലാത്ത ക്യാമറ കോണുകൾ, തൊണ്ടയിൽ സ്വന്തമായി ഡോൾബി സിസ്റ്റമുള്ള ലാലിന്റെ ശബ്ദം, ലൈറ്റിംഗ് എന്നു തുടങ്ങി മഴ വരെ തകർത്തഭിനയിച്ച പടം. ടെക്നിക്കലി മലയാളത്തിലെ ഏറ്റവും കിടിലം പടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹായ് ഐ ആം ടോണി. സൗണ്ട് മിക്സിംഗ്, കളർ ഗ്രേഡിംഗ് ഒക്കെ അസാധ്യമായിരുന്നു. ആസിഫ് അലി, ലാൽ, മിയ ജോർജ് എന്നിവരുടെ മികച്ച പ്രകടനം കൊണ്ട് ചിത്രം ഒന്നുകൂടി കിടുവാകുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക. 7. നത്തോലി ഒരു ചെറിയ മീനല്ല. യഥാർത്ഥ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പഴികളും കേൾക്കേണ്ടി വരുന്ന നായകനാണ് ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന പ്രേംകൃഷ്ണൻ എന്ന കഥാപാത്രം. അതിനോടൊന്നും പ്രതികരിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് ഈ നായകൻ. എന്നാൽ തന്നോട് മോശമായി പെരുമാറുന്നവരോട് പ്രതികാരം ചെയ്യാൻ പ്രേം കണ്ടെത്തുന്ന വഴിയാണ് നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെ എഴുതി ഉണ്ടാക്കി ആ കഥാപാത്രത്തിലൂടെയുള്ള പ്രതികാരം. അതായത് ഒരാളോട് തനിക്ക് ദേഷ്യമുണ്ട്, നേരിട്ട് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അയാൾ പേന എടുത്ത് എഴുത്തു തുടങ്ങും. ആ എഴുതുന്ന കഥയിൽ അയാളാണ് നായകൻ. റിയൽ ലൈഫിൽ തന്നെ ദ്രോഹിച്ചവരെ അയാൾ ഈ എഴുതുന്ന കഥയിലൂടെ തിരികെ ദ്രോഹിക്കും. ഇതാണ് സിനിമയുടെ പ്രമേയം. തന്നോട് മോശമായി പെരുമാറുന്ന നായിക പ്രഭയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പ്രേം എന്ന നായകൻ ഉണ്ടാക്കുന്ന കഥയിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. പ്രേം ഉണ്ടാക്കുന്ന നരേന്ദ്രൻ എന്ന കഥാപാത്രം പ്രഭയെ തന്റെ എഴുത്തിലൂടെ ദ്രോഹിക്കുകയും പ്രേം എഴുത്തു നിർത്തി വിശ്രമിക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾ അവരുടേതായ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് പോവുകയും അവിടെ അവർ പ്രേമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രേം കഥ വികസിപ്പിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സാഡിസ്റ്റ് മനസ്സുകൊണ്ട് ആ ഫ്ളാറ്റിലെ പലരെയും ഉപദ്രവിക്കുന്നു. ഒരു കൊച്ചു കുട്ടിയെപ്പോലും അയാൾ തന്റെ എഴുത്തിലൂടെ കൊല്ലുന്നു. ഈ പറഞ്ഞതിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കേട്ട് വട്ടായി കാണും. എന്നിരുന്നാലും മലയാളത്തിൽ വന്നിട്ടുള്ള പരീക്ഷണ ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുന്നിൽ തന്നെ കാണും നത്തോലി ഒരു ചെറിയ മീനല്ല. സാധാരണ സിനിമകൾ പറയുന്ന ഒരു ഫോർമാറ്റിൽ പറയാൻ പറ്റാത്ത ഇത്തരമൊരു കഥയെ വളരെ മികച്ച രീതിയിൽ പറയാൻ സംവിധായകൻ വി കെ പ്രകാശിന് സാധിച്ചിട്ടുണ്ട്. ശങ്കർ രാമകൃഷ്ണനാണ് ഈ വട്ടുപിടിപ്പിക്കുന്ന തിരക്കഥയ്ക്ക് പിന്നിൽ. ഫഹദും മുകുന്ദനും കമാലിനി മുഖർജിയും റിമാ കല്ലിംഗിലും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ചിത്രത്തിൽ. മലയാള സിനിമയ്ക്ക് അപരിചിതമായ ഒരു ആഖ്യാന ശൈലിയിൽ വന്ന ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ചിത്രത്തെ പാടെ കൈയൊഴിയുകയായിരുന്നു. 8. ചിറകുടിഞ്ഞ കിനാവുകൾ. മലയാള സിനിമയിലെ ഒട്ടുമിക്ക ക്ലീഷകളും അടങ്ങിയിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു സ്പൂഫ് മൂവിയാണ് ചിറകുടിഞ്ഞ കിനാവുകൾ. മലയാളത്തിലെ ആദ്യത്തെയും അവസാനത്തെയും സ്പൂഫ് മൂവി എന്നും പറയാം ചിറകുടിഞ്ഞ കിനാവുകളെ.
അഴകിയ രാവണൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ശങ്കർദാസ് എന്ന കഥാപാത്രത്തോട് ശ്രീനിവാസന്റെ അംബുജാക്ഷൻ എന്ന കഥാപാത്രം സിനിമയ്ക്ക് വേണ്ടി പറയുന്ന ചിറകൊടിഞ്ഞ കിരാവുകൾ എന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൽ അംബുജാക്ഷൻ പറയുന്ന സുമതിയുടെയും തയ്യൽക്കാരന്റെയും കഥ തന്നെയാണ് ഈ സ്പൂഫ് മൂവി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ സുമതിയെയും തയ്യൽക്കാരനെയും അവതരിപ്പിച്ചിട്ടുള്ളത് റിമാ കല്ലിംഗിലും കുഞ്ചാക്കോ ബോബനുമാണ്. ശ്രീനിവാസന്റെ അംബുജാക്ഷൻ എന്ന കഥാപാത്രവും ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വളരെ രസകരമായൊരു സ്പൂഫ് കോമഡി മൂവിയാണ് സന്തോഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത ചിറകൊടിഞ്ഞ കിനാവുകൾ. മമ്മൂട്ടി മോഹൻലാൽ മുതൽ ദുൽഖറിനെയും നിവിനെയും വരെ ട്രോളിയ എന്തിന്, അഭിനയിച്ച കുഞ്ചാക്കോ ബോബൻ സ്വന്തമായി വരെ ട്രോളിയ ഒരു കിടിലം പടം തന്നെയായിരുന്നു ഇത്. പക്ഷേ എന്തുകൊണ്ടോ ഈ സിനിമ തിയേറ്ററിൽ രക്ഷപ്പെട്ടില്ല. അച്ഛനും അളിയനും അല്ല, കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ ചിത്രം മുഴുവൻ ഒരു മലയാള സിനിമ പ്രേമിക്ക് ചിരിച്ചു മറിയാനുള്ള വകുപ്പുകൾ നിറച്ചുമുണ്ട്. മലയാള സിനിമയിലെ സകല ക്ലീശകളെയും തേച്ച് ഒട്ടിച്ച ഈ ചിത്രത്തെ പക്ഷേ മലയാള സിനിമാ പ്രേക്ഷകർ തേച്ചൊട്ടിച്ചു വിട്ടു. എന്നിരുന്നാലും അന്നേ വരെ ഒരു സ്പൂഫ് വന്നിട്ടില്ലാത്ത മലയാളത്തിൽ ധൈര്യപൂർവ്വമുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നു ചിറകൊടിഞ്ഞ കിനാവുകൾ. ഒൻപത്, മസാല റിപ്പബ്ലിക്. പാൻ മസാലയിലെ മസാലയാണ് ഈ സിനിമയുടെ ടൈറ്റിലെ മസാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് സംസ്ഥാനത്ത് പാൻ മസാല നിരോധിക്കുന്നു. ഈ നിരോധനത്തെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. പാൻ മസാല ഇല്ലാതെ ഒരു ജോലിയും കേരളത്തിൽ ചെയ്യാൻ കഴിയാത്ത ബംഗാളികളുടെ തൊഴിലാളി സമൂഹത്തെ ഈ നിരോധനം എങ്ങനെ ബാധിക്കുന്നു എന്നത് രസകരമായി പറഞ്ഞു പോകുന്ന ചിത്രമാണ് മസാല റിപ്പബ്ലിക്. സിനിമയുടെ ബേസിക് പ്ലോട്ട് കിഡുവാണ്. കാരണം അന്ന് പാൻ മസാല നിരോധനവും ബാർ അടച്ചുപൂട്ടലും ഒക്കെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്ന സമയമാണ്. അത്തരത്തിലുള്ള ഏതൊരു നിരോധനവും നിയമവിരുദ്ധമായ വ്യാപാരവും വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും വളർത്താൻ മാത്രമേ സഹായിക്കൂ എന്ന് ചിത്രം തെളിയിക്കുന്നു. ഇന്ദ്രജിത്താണ് ഈ ചിത്രത്തിൽ നായകനായി എത്തിയത്. കർക്കശക്കാരനായ ശംഭു എന്ന പോലീസുകാരനായാണ് അദ്ദേഹം ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ശിക്കാരി ശംഭു പോലെ ഒരു കാർട്ടൂൺ കഥാപാത്രത്തിന്റെ രീതിയിലാണ് ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം പോകുന്നത്. കേരളത്തിലെ ഗുഡ്ക വിരുദ്ധ സേനയുടെ ചുമതലക്കാരനാണ് ശംഭു. പാൻ മസാലയുടെ പ്രധാന ഉപയോക്താക്കളായ ബംഗാളി തൊഴിലാളികളെ ശംഭു അടിച്ചൊതുക്കുന്നു. ഗുഡ്ക മാഫിയയുടെ പിന്നിലുള്ള ബിഗ് ഫിഷിനെ തേടി നടക്കുന്ന ശംഭുവിന് പക്ഷേ ലഭിക്കുന്നത് സ്മാൾ ഫിഷസിനെ മാത്രമാണ്. ആക്ഷേപഹാസ്യത്തിലൂന്നി കഥ പറഞ്ഞു പോകുന്ന ഈ ചിത്രം ആ ഒരു മൂടി കണ്ടാൽ നന്നായി ആസ്വദിക്കാം. 2014 പുറത്തിറങ്ങിയ ഈ ആക്ഷേപഹാസ്യ പരീക്ഷണ ചിത്രത്തിന്റെ തിരക്കഥ അരുൺ ജോർജ് ഡേവിഡും സംവിധാനം വൈശാഖ് ജി എസും ആയിരുന്നു. ഇന്ദ്രജിത്തിനെ കൂടാതെ സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, സൗബിൻ, ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. സുമംഗൾ എന്ന ആസാമീസ് യുവാവും ഈ ചിത്രത്തിലൂടെ സഞ്ജു ഭായ് എന്ന ബംഗാളിയായി എത്തി പിന്നീട് മലയാള സിനിമയിൽ സജീവമായി. എന്തായാലും മറ്റ് പരീക്ഷണ ചിത്രങ്ങൾ പോലെ തന്നെ ഈ ചിത്രവും തിയേറ്ററിൽ പരാജയമാവുകയായിരുന്നു. പത്ത്, കമ്മര സംഭവം. കൂടിയാലോചിച്ച് നിശ്ചയിച്ചുറപ്പിച്ച് എഴുതി വയ്ക്കുന്ന നുണകളുടെ കടലാസുകെട്ടിനെ ചരിത്രം എന്ന് വിളിക്കുന്നു എന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വചനം എഴുതി കാണിച്ചുകൊണ്ടാണ് കമ്മര സംഭവം തുടങ്ങുന്നത്. 3 മണിക്കൂറോളം ദൈർഘ്യത്തിനൊടുവിൽ പടം അവസാനിക്കുമ്പോഴും അതേ വാചകം തന്നെ സ്ക്രീനിൽ തെളിയുന്നു. അതിനിടയിൽ ചരിത്രത്തെ എങ്ങനെയാണ് തലകീഴായി വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് ആഴത്തിൽ ഇറക്കി സ്ഥാപിച്ചെടുക്കുന്നത് എന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ മുരളിഗോപി തിരക്കഥ എഴുതി രതീഷമ്പാട്ട് സംവിധാനം ചെയ്തിരിക്കുന്ന കമ്മാര സംഭവം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സറ്റയറുകളിൽ ഒന്നായി രേഖപ്പെടുത്താം. ടിപ്പിക്കൽ ഡാർക്ക് ഹ്യൂമർ എന്റർടൈനർ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ബാറുകൾ അടച്ചുപൂട്ടിയപ്പോൾ ഗതിമുട്ടിയ ചില അപ്കാരികൾ തങ്ങളിൽ ഒരാളായ സുരേന്ദ്രന്റെ ഈർക്കിൽ പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പഴക്കമുള്ള നേതാവായ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത കമ്മാരൻ നമ്പ്യാരെ അണ്ണാ ഹസാരെ സ്റ്റൈലിൽ സൂപ്പർ ലീഡറായി വളർത്തിക്കൊണ്ടുവന്ന് ഭരണത്തിൽ നിർണായക ശക്തിയാവുക എന്ന അജണ്ട വെച്ച് സിനിമ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്നതോടെയാണ് കമ്മാര സംഭവം എന്ന ഈ സിനിമ തുടങ്ങുന്നത്. അങ്ങനെ ശരിക്കും കഥയിൽ വില്ലനായ കമ്മാരനെയാണ് ആദ്യ പകുതിയിൽ നമ്മൾ കാണുന്നത്.
എന്നാൽ അതേ കമ്മാരനെ ഒരു മാസ് ഹീറോ ആക്കി ഇവർ ഒരുക്കുന്ന സിനിമയാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതി. ആക്ഷേപഹാസ്യത്തിന്റെ എക്സ്ട്രീം ആയിരുന്നു കമ്മാർ സംഭവത്തിന്റെ രണ്ടാം പകുതി. പക്ഷെ പടം പലർക്കും മനസ്സിലായില്ല. സിനിമയ്ക്കുള്ളിലെ സിനിമ തീർന്നപ്പോൾ തന്നെ പടം കഴിഞ്ഞുവെന്ന് വിചാരിച്ച് ഭൂരിഭാഗം പ്രേക്ഷകരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി. മാത്രവുമല്ല ദിലീപേട്ടൻ കേസിലൊക്കെ പെട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അധികം പ്രേക്ഷക പിന്തുണയും ചിത്രത്തിന് ലഭിച്ചില്ല. അങ്ങനെയൊക്കെ പടം തിയേറ്ററിൽ പരാജയമായി മാറി. വൻ ബഡ്ജറ്റിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇത്തരമൊരു വമ്പൻ പരീക്ഷണ ചിത്രം പൂർത്തിയാക്കുക എന്നത് തന്നെ വലിയൊരു നേട്ടമാണ്. നവാഗത സംവിധായകൻ രതീഷ് അമ്പാട്ടും സ്ക്രിപ്റ്റ് റൈറ്റർ മുരളി ഗോപിയും പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലനും അതിൽ അഭിനയിക്കാൻ തയ്യാറായ ദിലീപേട്ടനുമൊക്കെ ഇക്കാര്യത്തിൽ വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ അറിവിൽ ഇതുപോലെ പരാജയപ്പെട്ട പരീക്ഷണ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോയിൽ പറഞ്ഞ മറ്റ് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും കമന്റിൽ പറയുക. ഇതുകൂടാതെ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും പൃഥ്വിരാജിന്റെയും വിജയുടെയും ദിലീപിന്റെയും ജയറാമിന്റെയും ഒക്കെ ഡ്രോപ്പായ ചിത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കൂടാതെ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത തമിഴ് സിനിമകൾ, പേരുമാറ്റിയ താരങ്ങൾ, എഡിറ്റിംഗിൽ മുറിച്ചു മാറ്റിയ ആരും കണ്ടിട്ടില്ലാത്ത പ്രകടനങ്ങൾ എന്നിങ്ങനെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അവയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർ കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.